ഏത് വിഷയങ്ങളാണ് പാർവതി വല്ലാതെ അസ്വസ്ഥയാക്കാറുള്ളത്? അതുപോലെ ഏത് വിഷയങ്ങളോടാണ് വല്ലാത്ത പ്രതിഷേധമുള്ളത്? മേജർലി ഇത് ടെററിസ്റ്റ് അറ്റാക്ക് അത് എനിക്ക് തോന്നുന്നു എല്ലാവരെയും നമ്മളെ അഫക്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. ഞാൻ ആ സമയത്ത് ഡർബനിലായിരുന്നു. എന്നിട്ട് എനിക്ക് ആ ദിവസം രാവിലെ മുതൽ തന്നെ എനിക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു അകത്ത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ വിളിക്കുമായിരുന്നു, അച്ഛ എവിടെയാണ്, സുഖമാണോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അച്ഛൻ ചോദിക്കും, നിനക്ക് എന്തോ കുഴപ്പം, നീ എനിക്ക് ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ഫോൺ ചെയ്യാറുണ്ട്, നിനക്ക് എന്തോ കുഴപ്പം ഇപ്പം 15 മിനിറ്റിൻ്റെ ഇടയ്ക്ക് വിളിക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് അത്ര നന്നായിട്ട് എനിക്ക് എന്തോ ഒരു വിയേർഡ് ഫീലിംഗ് വരുന്നുണ്ട്. വൈകിട്ട് ഒരു 5:30 ഇന്ത്യൻ ടൈം ആയപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി, അമ്മയ്ക്ക് അച്ഛൻ സുഖമില്ല, ഞാൻ ഇച്ചിരി ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അമ്മയെ കാണിക്കും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഫോൺ വിളിച്ചു. പിന്നെ ഞാൻ അച്ഛനോട് സംസാരിക്കുന്ന ഒരു 8 മണി ആയപ്പോഴാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയി, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വീട്ടിൽ വന്നു. ഒരു 9 മണി ആയപ്പോൾ ഞങ്ങളുടെ പ്രാക്ടീസ് സെഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു റാംപ് വോക്കിൻ്റെ. അന്നേരം എനിക്ക് മെസ്സേജസ് വരാൻ തുടങ്ങി എൻ്റെ ഫ്രണ്ട്സിൻ്റെ, ഹൗസ് ഇസ് യുവർ ഫാദർ ഓൾ റൈറ്റ്, ഇസ് യു ഓൾ റൈറ്റ്, ഹൗ ഇസ് ഹി, വെയർ ഇസ് ഹി. അപ്പം എനിക്കൊരു ടെൻഷൻ വരാൻ തുടങ്ങി, ബിക്കോസ് നമുക്ക് അങ്ങനെ മെസ്സേജസ് കിട്ടുമ്പോൾ നമ്മളുടെ മനസ്സ് എവിടെയൊക്കെ പോകാൻ കഴിയും എനിക്ക് അന്ന് റിയലൈസ് ആയി. അപ്പം ഞാൻ അച്ഛനെ വിളിച്ചു, അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ്റെ ഫോൺ ബിസി വരുമായിരുന്നു, അമ്മയെ വിളിച്ചപ്പോൾ അമ്മയുടെ ഫോണും ബിസി വരുമായിരുന്നു, വീട്ടിൽ വിളിച്ചപ്പോഴും ബിസി വരുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നമ്പർ കണ്ടിട്ട് അച്ഛൻ തിരിച്ചു വിളിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അച്ഛൻ എന്നോട് പറഞ്ഞില്ലായിരുന്നു എന്താണ് ആക്ച്വൽ സംഭവം, ബിക്കോസ് ഈവൻ ദേ ഡിഡ് നോട്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. ആദ്യം പറഞ്ഞ് ചിലപ്പോൾ അണ്ടർ വേൾഡിൻ്റെ എന്തോ ഫൈറ്റിംഗ് ആയിരിക്കും, ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ റൂമിൽ പോയിട്ട് ടി വി ഓൺ ചെയ്തപ്പോഴാണ് എവറിഥിങ് കംപ്ലീറ്റ്ലി എല്ലാ ന്യൂസ് ചാനൽസിലും ടെററിസ്റ്റ് അറ്റാക്കിനെ പറ്റിയായിരുന്നു. അപ്പോൾ അതൊരു എന്താ പറയുക, മീൻസ് നമുക്ക് നമ്മൾ എന്തോ ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞിട്ട് നമ്മൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. നമ്മൾക്ക് ഒരു അൺകൺട്രോളബിൾ സിറ്റുവേഷൻ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഒന്നും അറിയത്തില്ല. സോ വി ജസ്റ്റ് ഹാഡ് ടു വെയിറ്റ്, എന്താണ് സംഭവിക്കാൻ പോകുന്നതിൻ്റെ കൺക്ലൂഷൻ എങ്ങനെയായിരിക്കും ഒന്നും അറിയത്തില്ല. സോ ദാറ്റ് വാസ് എ വെരി ഡിസ്റ്റർബിങ് ഫേസ് ഫോർ മീ. ഐ തിങ്ക് ദാറ്റ് വാസ് ഓൾസോ റീസൺ വൈ എവറി ഫോക്കസ് ഓഫ് മൈൻഡ് ജസ്റ്റ് ഷിഫ്റ്റഡ് കംപ്ലീറ്റ്ലി. പിന്നെ അച്ഛൻ വന്നു കഴിഞ്ഞു, അച്ഛനും അമ്മയും സൗത്ത് ആഫ്രിക്കയിൽ വന്നായിരുന്നു. അപ്പം അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഫേസ് കാണുമ്പോൾ തന്നെ എനിക്കൊരു വിഷമം തോന്നും, ബിക്കോസ് മൂന്നാല് ദിവസം ഉറങ്ങിയിട്ടില്ല, ടി വിയുടെ മുമ്പിൽ തന്നെയായിരുന്നു ഫുൾ ഡേ, എന്താ നടക്കുന്നത് ഒന്നും അറിയത്തില്ല. ബിക്കോസ് ദ ജസ്റ്റ് പ്രേയിങ് ദാറ്റ് യുനോ നമ്മളുടെ ഫ്രണ്ട്സിനൊന്നും പറ്റാൻ പാടില്ല, അല്ലെങ്കിൽ ഫാമിലിക്ക് ഒന്നും പറ്റാൻ പാടില്ല. ബട്ട് ദാറ്റ് ഈസ് അൺകൺട്രോളബിൾ. അതൊരു കംപ്ലീറ്റ്ലി ഡിസ്റ്റർബിങ് സിനാരിയോ ആയിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി എന്താ പറയുക, ദേഷ്യം വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീ ഞാനൊരു പെണ്ണായിരിക്കുന്നതിൻ്റെ ആ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് ഈ യുനോ ഹാരസ്മെൻറ്റ് ഓഫ് വിമൻ, വയലൻസ് അഗേൻസ്റ്റ് വിമൻ, ഇതിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ദേഷ്യം വരാറുണ്ട്. ബിക്കോസ് യു ഫീൽ സോ യുനോ ഹെൽപ്ലെസ്. പിന്നെ പിള്ളേരെ പറ്റി, ഇപ്പം നാട്ടിൽ തന്നെ എത്ര ന്യൂസസ് കേൾക്കാൻ പറ്റും, നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതിനെപ്പറ്റി. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഡിസ്റ്റർബ്സ് മീ ഇമെൻസ്ലി. പാർവതിയുടെ ഈ ഒരു പ്രതിഷേധം കാണാൻ പറ്റുന്നുണ്ട്. ഈ അവസ്ഥയിലാണ് തീർച്ചയായിട്ടും മനസ്സുള്ള ഓരോ മനുഷ്യരും. ഈ 2-3 വയസ്സുള്ള ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന ആൾക്കാരെ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാടെന്ന് പരിഹസിക്കേണ്ടി വരും ഒരർത്ഥത്തിൽ. തീർച്ചയായിട്ടും ഒരു പെൺകുട്ടി എന്ന നിലയിൽ നോക്കുമ്പോൾ ഇതെവിടെയാണ് പാർവതി കുഴപ്പം? നമ്മളെല്ലാവരും ആ സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്. ഐ തിങ്ക് ഇറ്റ് ഇസ് ഹൈ ടൈം വി ഷുഡ് സ്റ്റാർട്ട് റിയാക്ടിങ് ടു ഇറ്റ്. നമ്മൾ എത്ര മിണ്ടാതിരിക്കുന്നോ ഇത് അത്രയും കൂടിക്കൊണ്ടിരിക്കും. സോ ഐ തിങ്ക് ഇറ്റ് ഷുഡ് ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് അവയർനെസ്. അപ്പം ഇതിനെപ്പറ്റി ഞാൻ കുറേ ഡിബേറ്റ്സ് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പം ഈ റീസെൻറ്റ് സൗമ്യയുടെ കേസ് നോക്കുമ്പോഴാണെങ്കിലും എല്ലാ ഡിബേറ്റ് വരുമ്പോഴും ഇറ്റ് ജസ്റ്റ് എൻഡ്സ് വിത്ത് ഓ പെണ്ണുങ്ങൾ കുറച്ച് തുണികൾ ഇടുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത് ആണുങ്ങളുടെ മനസ്സിൽ. പക്ഷേ യു കാൻ്റ് സേ ദാറ്റ് ബിക്കോസ് ഷീ വാസ് കംപ്ലീറ്റ്ലി കവേർഡ് ഇൻ ഹർ ഡ്രസ് ഇപ്പോൾ നമ്മൾ കൊച്ചുപിള്ളേരുടെ എടുക്കുവാണെങ്കിൽ കൊച്ചുപിള്ളേരുടെ കാര്യങ്ങൾ എടുക്കുവാണെങ്കിലും അവരെന്ത് ചെയ്തിട്ടാണ് ഇങ്ങനൊരു തോന്നൽ വരാനായിട്ട്. ഐ തിങ്ക് ദേർ ഇറ്റ് കെൻ ഓൺലി സ്റ്റോപ്പ് ഇഫ് ദ പണിഷ്മെൻറ്റ് സ്റ്റാർട്ട് ബിക്കമിങ് സ്ട്രിക്റ്റ്. ഒരു ഇന്ത്യൻ ജുറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ലോ ഒരു അങ്ങനെ ഒരു റൂൾ കൊണ്ടുവരണം, ഇങ്ങനത്തെ ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു സ്ട്രിക്റ്റായ പണിഷ്മെൻറ്റ് കൊടുക്കണം. ഇപ്പം ഈ കൾപ്രിറ്റിനെ പിടിച്ചു കഴിഞ്ഞിട്ടും ഈ കേസ് ജസ്റ്റ് ഗോസ് ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ ഫോർ ലൈക്ക് 14-15 ഇയേഴ്സ്. ബൈ ദ ടൈം ദർ ഇസ് നോ വാല്യൂ ഫോർ പീപ്പിൾസ് ലൈഫ്. ഐ തിങ്ക് ആ ഒരു യുനോ ആ ഒരു പോയിന്റ് വേണം എല്ലാവർക്കും റിയലൈസ് ചെയ്യാനായിട്ട്.
അഭിപ്രായങ്ങൾ ഇപ്പോ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ പറയുന്നതിന്റെ ഒക്കെ പേരിൽ വിമർശനങ്ങളെയൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ പർവ്വതിക്ക്? അങ്ങനെ എന്താ പറയാ, വിമർശനങ്ങൾ നേരിടാൻ നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷെ എല്ലാവരും പറയാറുണ്ട്, ഓ യുവർ ആരഗന്റ്, യു നോ യു ഗോട്ട് എ ലോട്ട് ഓഫ് ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം. ബട്ട് ഐ സേ ഇറ്റ്സ് ഓക്കെ, യു നോ ഐ വിൽ ടേക്ക് ഇറ്റ്, ബിക്കോസ് ഇപ്പം എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തന്നെ അതിരുന്നിട്ട് ഞാൻ എൻ്റെ ദേഷ്യം അല്ലെങ്കിൽ എൻ്റെ ഫ്രസ്ട്രേഷൻ വേറെ ആൾക്കാരുടെ പുറത്തെടുക്കും. ഐ ഷുഡ് നോട്ട് ഡു ദാറ്റ്. ഇഫ് ഐ ഡോണ്ട് ലൈക്ക് സംതിങ് ഐ ഷുഡ് സേ ഇറ്റ്. ഐ തിങ്ക് ദാറ്റ് ഓൾസോ ഐ ഹാവ് ലേൺ ഫ്രം മൈ പേരൻസ്, യു നോ, സോ ദാറ്റ് കംസ് ദെയർ നാച്ചുറലി. ഏത് തരത്തിലുള്ള മനസ്സിൻ്റെ ഉടമയാണ് പർവ്വതി? ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞല്ലോ, ഗിവ് റെസ്പെക്ട്, ഗെറ്റ് റെസ്പെക്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വട്ട് എവർ ഇസ് ക്ലിയർ വിത്ത് ക്ലാരിറ്റി ഐ വിൽ ഡു ഇറ്റ്. ബട്ട് ഇപ്പം എന്താ പറയുന്നത്, നമ്മൾക്ക് ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ പത്ത് ഇത് വരെ വാട്ട് യു അത് മലയാളത്തിൽ എന്താ വേർഡ് എനിക്ക് അറിഞ്ഞുവിടാം, ബട്ട് യു ജസ്റ്റ് ഗോ അറൗണ്ട് ദ ട്രീ, നോ അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇഫ് യു വോണ്ട് എ സെർട്ടൻ തിങ് ഇപ്പം എനിക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ എനിക്ക് ഐസ്ക്രീം വേണം, പിന്നെ അമ്മ പറയാൻ ഐസ്ക്രീം കിട്ടത്തില്ല നിനക്ക്, നിനക്ക് ബിസ്ക്കറ്റ് തരാം, അപ്പം ഞാൻ പറയാം എനിക്ക് ബിസ്ക്കറ്റ് വേണ്ട. യു നോ ഇറ്റ്സ് ദാറ്റ് കൈൻഡ് ഓഫ് എ തിങ് അത് കറങ്ങി 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 ഞാൻ പറയാം എനിക്ക് ചോക്ലേറ്റ് മതി. അപ്പോൾ എനിക്ക് ദാറ്റ് ഇസ് നോട്ട് സംതിങ് വിച്ച് യു നോ ഐ ഡു ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഐ ലവ് ടു ഡു ഇറ്റ്. എന്താണ് പാർവതിയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുന്നത്? ഇപ്പോൾ പറഞ്ഞതൊക്കെ തന്നെയാണ്. അത് വൺ ഓഫ് ദി ക്വാളിറ്റീസ് എന്ന് പറയാം. പിന്നെ ഞാൻ ഒത്തിരി പെർസിവിയറന്റ് ആണ്. എനിക്ക് ഒരു കാര്യം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ട് 100% ഹാർഡ് വർക്ക് ചെയ്യും. ഐ വിൽ നോട്ട് ലെറ്റ് ലൂസ്. ഇപ്പം കുറേ പേർ അതിൻ്റെ നമ്മളുടെ എന്താ പറയുക, എന്ത് പറഞ്ഞിട്ട് ഇപ്പം അച്ഛൻ അല്ലെങ്കിൽ അമ്മ പറയാം നിനക്ക് അത് പറ്റിയ ഒരു കാര്യമല്ല, ഇനി ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ യു. അപ്പോൾ എനിക്കറിയ ഒരു വാശിയാണ്, ഇല്ല എനിക്കത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യണം. ബിക്കോസ് എനിക്ക് അങ്ങനെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇൻ യുവർ വേ ഇഫ് ദർ ആർ ഹേർഡിൽസ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റോപ്പിംഗ് ബൈ യു നോ ഇതർ യു മൂവ് ദെം ഓർ യു ക്രോസ് ദെം. ഇപ്പം യു നോ യു ക്രോസ് ദെം ആൻഡ് റീച്ച്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫിനിഷ് ലൈനിൽ എത്തുമ്പോഴത്തേ ആ സാറ്റിസ്ഫാക്ഷൻ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ് എനിവെയർ എൽസ്. അപ്പം യു നോ ഐ ഹാവ് ഓൾവേസ് ബീൻ ലൈക്ക് ദാറ്റ്. ഒരു കുറവുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? കുറവുണ്ടെന്ന് തോന്നിയിട്ട് തോന്നുന്നത് പറയുന്നത് ഐ വുഡ് ഫീൽ മൈ ആങ്കർ. അത് കൺട്രോൾ ചെയ്യണം എന്നാണ് എപ്പോഴും എല്ലാവരും പറയാറുണ്ട്. ആൻഡ് ഈവൻ ഐ ട്രൈ മൈ ബെസ്റ്റ്. മിസ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് മത്സരിച്ചപ്പോൾ അതുപോലെ മിസ് വേൾഡിനായിട്ട് എത്തിയപ്പോൾ ഏത് ക്വസ്റ്റിൻ്റെ മുന്നിലാണ് പാർവതി പതറിപ്പോയിട്ടുള്ളത്? പതറിപ്പോയിട്ടില്ല ഒരിക്കലും. ബട്ട് മിസ് ഇന്ത്യയിലെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ യു നോ ദിവോഴ്സ് റേറ്റ്സ് ആർ ഇൻക്രീസിങ് ഇൻ ഇന്ത്യ, വാട്ട് ഡു യു തിങ്ക് ഇസ് ദ റീസൺ, ഇസ് ഇറ്റ് ബിക്കോസ് ഓഫ് വെസ്റ്റേൺ ഇൻഫ്ലുവൻസ്? ഇപ്പം കുറേ സാധനങ്ങൾ മനസ്സിൽ നടക്കുന്നുണ്ട്, പിന്നെ 90 seconds ക്ലോക്ക് ടിക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് അത് എഴുതുകയും ചെയ്യണം. സോ ഇറ്റ് വാസ് ദാറ്റ് വാസ് ലൈക്ക് എ നെർവസ് ബ്രേക്ക് ഡൗൺ ആയിരുന്നു കംപ്ലീറ്റ്. ബിക്കോസ് നമ്മൾ ആ 90 seconds എങ്ങനെ അത് എഴുതി തീർക്കും? നമ്മൾ എഴുതിയ സാധനം തന്നെയാണ് അവരുടെ രണ്ട് പേപ്പേഴ്സ് ഉണ്ട്, ഒരെണ്ണം സെറോക്സ് കോപ്പി, ഒരെണ്ണം ഒറിജിനലും. അപ്പോൾ നമ്മൾ എക്സാക്ട്ലി അത് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് കൗണ്ട് ആവത്തുള്ളൂ, അത് റോങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഔട്ട് ആവും. ദാറ്റ് വാസ് അതെന്താ പറയുക, ടെൻഷൻ്റെ ഒരു അങ്ങേയറ്റമായിരുന്നു ആ സമയം. ബട്ട് ഐ ഡിഡ് നോട്ട് ഗിവ് അപ്പ് ബിക്കോസ് ഇറ്റ് ജസ്റ്റ് കെയിം ഇൻ യു നോ. അത് നമ്മൾ SMS ഏജ് ആയത് കാരണം നമുക്ക് ചെറിയ ഷോർട്ട് ഫോംസിലെല്ലാം എഴുതാൻ കഴിയും. സോ ഐ തിങ്ക് ഐ മാനേജ് വിത്ത് ദാറ്റ്. ബട്ട് ഐ തിങ്ക് അതൊരു കംപ്ലീറ്റ് ഒരു നെർവ് റെക്കിംഗ് സിറ്റുവേഷൻ ആയിരുന്നു. ഈ ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ഓർത്ത് ടെൻഷനുള്ള ഒരാളാണോ? ലൈഫിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്കൊരു ടെൻഷനില്ല. ബിക്കോസ് ഞാൻ ദൈവത്തിൽ ഒത്തിരി വിശ്വസിക്കുന്ന ഒരാളാണ്. ജീവിക്കുന്ന ഒരാൾ എപ്പോഴെങ്കിലും മരിക്കും. സോ ഐ തിങ്ക് യു നോ ഡു എവറിഥിങ് ദറ്റ് യു വോണ്ട് ബിഫോർ യു ഡൈ. യു ഡോണ്ട് ഷുഡൻ്റ് ഡൈ വിതൗട്ട് യു നോ എനി ഡ്രീംസ് അൺഫുൾഫിൽഡ്. ഒത്തിരി യാത്രകൾ ചെയ്തിട്ടില്ലേ പർവ്വതി, അതുപോലെ മറക്കാൻ കഴിയാത്തൊരു അനുഭവം തന്ന യാത്ര ഏതായിരുന്നു? അൺഡൗട്ടഡ്ലി ഇറ്റ് ഹാസ് ടു ബി സൗത്ത് ആഫ്രിക്ക. ബിക്കോസ് അവിടെ ഞാൻ പറഞ്ഞല്ലോ 108 ഡിഫറെൻറ്റ് കൺട്രീസിലെ പെമ്പിള്ളാർ. അപ്പം അവിടെ ഒരു എന്താ പറയുക, കോമ്പറ്റീഷൻ സ്പിരിറ്റിലല്ല വരുന്നത്. ദേ ജസ്റ്റ് കമ്മിങ് ദയർ ടു നോ മോർ അബൌട്ട് വേറെ കൺട്രീസിൽ എന്താണ് സംഭവിക്കുന്നത്, അവരുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ്, അവരുടെ ജീവിത രീതി എങ്ങനെയാണ്, അതെല്ലാം അറിയാനായിട്ടാണ് ഇവരെല്ലാവരും വരുന്നത്. അപ്പം ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പം എനിക്ക് ഞാൻ ഒരിക്കലും ഓർത്തിരുന്നില്ല ഇത്രയും പെൺകുട്ടികളെ എനിക്ക് വേറെ കൺട്രീസിൽ നിന്ന് കാണാൻ കിട്ടും. ഞാൻ അവരുടെ കൂടെ ഇപ്പോഴും കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഫോണിലായാലും മെസ്സേജസ് ആയാലും ഫേസ്ബുക്ക് ആയാലും. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ആ എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ വേൾഡ് ടൂർ എനിക്ക് എപ്പം വേണമെങ്കിലും നടത്താം, വേറെ കൺട്രീസിൽ എപ്പം വേണമെങ്കിലും പോകാം, പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ്
ഐ തിങ്ക് ഐ ട്രെഷർ ഫോർ ഓൾ മൈ ലൈഫ്. അപ്പം ഞങ്ങൾ എപ്പോഴും ഫേസ്ബുക്കിൽ സംസാരിക്കുമ്പോഴും ഞങ്ങൾ പറയും ഓ വി മിസ് ദ മിസ് വേൾഡ് ഡേയ്സ്. എപ്പോഴും ആ ഒരു ഫീലിംഗ് എപ്പോഴും നമ്മളുടെ മനസ്സിൽ ഉണ്ട്. ഐ തിങ്ക് ദാറ്റ് ഇസ് സംതിങ് അൺഫർഗെറ്റബിൾ. ആൻഡ് സൗത്ത് ആഫ്രിക്കയിലായതുകൊണ്ട് എനിക്ക് ഈ വൈൽഡ് നേച്ചറിനെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ചീത്താസ്, ലയൺസ്, യുനോ റൈനോസറസ്, എലിഫൻസ്, ഇതെല്ലാം നമ്മൾക്ക് കണ്ണിൻ്റെ മുമ്പിൽ കാണാൻ കിട്ടുക. അത് ഒരു കേജിനകത്തല്ല, ഫുൾ ഓപ്പൺ ഫോറസ്റ്റിനകത്താണ്. ആ ഒരു എക്സ്പീരിയൻസ് ഒരു എന്താ പറയുക, എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് ഗൂസ് ബംസ് വരുന്നുണ്ട്. അപ്പം ഐ തിങ്ക് യുനോ ദാറ്റ് ഇസ് എ കംപ്ലീറ്റ്ലി അൺഫർഗെറ്റബിൾ എക്സ്പീരിയൻസ്. ആ ഫോട്ടോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? ഓന്തിനെ ഓന്തിനെ പിടിക്കുക കയ്യിൽ, പാമ്പിനെ എടുക്കുക കയ്യിൽ, വൾച്ചേഴ്സ്, ഈഗിൾസ്, ഔൾസ്. അച്ഛൻ പറയാം, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? യുനോ ഇറ്റ് ഇസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഓൾ ടുഗെദർ.